ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. മമ്മൂട്ടി അങ്ങനെ ഒരു വ്യക്തിയാണ്, തുറന്നടിച്ച് തിരക്കഥാകൃത്ത്. മമ്മൂട്ടിയെ കുറിച്ച് തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസ് പറയുന്ന വാക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. മമ്മൂട്ടി ഒരു പ്രത്യേക തരം മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആ കാര്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് നോക്കാം. തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന് മമ്മൂട്ടിയോടും ജോഷിയോടുമുണ്ടായ പിണക്കം സിനിമാ മേഖലയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേക്കുറിച്ച് സിനിമയിലുള്ളവർ തന്നെ വ്യക്തമാക്കിയതാണ്. 12 വർഷത്തോളമാണ് ഡെന്നീസ് മമ്മൂട്ടിയുമായി പിണങ്ങിയിരുന്നത്. 1987 മമ്മൂട്ടിയുമായി ജോഷിയുമായും കലൂർ ഡെന്നീസ് പിണങ്ങുന്നത്. അന്ന് പിണങ്ങിയില്ലായിരുന്നെങ്കിൽ 25 സിനിമകൾ ചെയ്യുമായിരുന്നു ഈ കൂട്ടുകെട്ട്. 32 വർഷമായി ഞാനും ജോഷിയും ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ട് ജനുവരി ഒരു ഓർമ്മയ്ക്ക് മുമ്പേ പിണങ്ങി. എന്നാൽ മമ്മൂട്ടിക്ക് ഒരാളുമായി അധിക നാൾ പിണങ്ങി നിൽക്കാൻ കഴിയില്ല. മനസ്സിലൊന്നും വെക്കുന്ന സ്വഭാവവും അദ്ദേഹത്തിനില്ല. ഒടുവിൽ മമ്മൂട്ടി തന്നെ ആ പിണക്കം മാറ്റി. അതാണ് 12 വർഷങ്ങൾക്ക് ശേഷം വന്ന 7 പുന്നതരകൻ കലൂർ ഡെന്നീസ് പറയുകയാണ് ഇപ്രകാരം. ഏകദേശം 25 സിനിമകൾ സാധ്യമായിരുന്നിട്ടും ഒരു പിണക്കത്തിന്റെ പേരിൽ അതൊന്നും നടക്കാതെ വന്നതിനെ പറ്റി ഓർക്കുമ്പോൾ ആരാധകരുടെ ഉള്ളിലും ഒരുപാട് നിരാശ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലൊരു കൂട്ടുകെട്ടായിരുന്നു മമ്മൂട്ടി, ജോഷി, കലൂർ ഡെന്നീസ് എന്നിവരുടേത്. ഒരു കാലത്ത് വമ്പൻ ഹിറ്റുകളായിരുന്നു അവർ ഒരുക്കിയിരുന്നത്. ഈ പിണക്കം എന്തായാലും മലയാള സിനിമയ്ക്ക് വലിയ ദോഷം തന്നെയായിരുന്നു അക്കാലത്ത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും മമ്മൂട്ടിയും കലൂർ ഡെന്നീസും ജോഷിയും ഒന്നിക്കുന്ന ഒരു പുതിയ ചിത്രത്തിന്റെ ഒരു സൂചന ഈ ഒരു വാക്കിൽ ഉണ്ട് എന്ന് തന്നെയാണ് പാപ്പരാസികൾ പറയുന്നത്. ഏതായാലും റിപ്പോർട്ടുകൾ ശരിവെക്കുകയാണെങ്കിൽ മമ്മൂട്ടിയും കലൂർ ഡെന്നീസും ഒരുമിക്കുന്ന നല്ലൊരു ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജനുവരി ഒരു ഓർമ്മ എന്നുള്ള ചിത്രം അക്കാലത്ത് മോഹൻലാലിനുണ്ടാക്കിയ വലിയ ഇമേജ് എന്തായിരുന്നുവെന്ന് ഓർത്തിരിക്കുവാൻ അന്നത്തെ ജനങ്ങൾക്ക് സാധിക്കും. അന്ന് സിനിമയെ സ്നേഹിച്ച വ്യക്തികൾക്ക് ഇന്നും മോഹൻലാൽ, ജോഷി, കലൂർ ഡെന്നീസ് കൂട്ടുകെട്ടിൽ വന്ന ആ ചിത്രത്തെ മറക്കാൻ സാധിക്കുകയില്ല. ഏതായാലും മമ്മൂട്ടിയും കലൂർ ഡെന്നീസും ഒരുമിക്കുന്ന ഏതെങ്കിലും ഒരു ചിത്രം ഉടൻ തന്നെ വരുമെന്നാണ് ഈ അഭിമുഖം കാണുമ്പോൾ ആരാധകർ സംശയിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം.